ഈ ഫോട്ടോ ആര് സമ്മതിച്ചു ശ്രീധരൻ മുതലാളി അപ്പോൾ നീ नूल कटी मले वरिक्कान कलकड़ल विजय इदेल्लाम नम्मुडे बिसिनेसिले ഒരു സാധാരണ സംഭവമാണ് ബുദ്ധിയും ധൈര്യവുമാണ് ഇതിന്റെ മുതൽമുടക്ക് അതുള്ളവർക്കാണ് അന്തിമ വിജയം അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഈ പെട്ടി ഇവ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത് ഇതാ 10000 രൂപയുണ്ട് എന്തിനാ ഇത് ഒരു മാസത്തെ ശമ്പളം മുൻകൂട്ടി 50 ലക്ഷം നേടി തന്നിട്ട് 10000 രൂപയോ കൊള്ളാം എൻ്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും സുഖിക്കണ്ട जीवन एवन पदायरूप वे यानमुटन बुद्धिमान विश्वास एंपयी तरह अद या शुमें विजय या परीक्ष इन मुदल नम्मुडे बिजनेस 50-50 എന്തിനു നിയൊക്കെ ആണുങ്ങളാണ് പറഞ്ഞു നടക്കുന്നു കേവലം ഒറ്റ ഒരുത്തനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിവില്ലാത്ത നിയൊക്കെയാണ് എന്റെ അനിയകൾ എന്ന് പറഞ്ഞു നടക്കുന്നത് ഛേ ലജ്ജയാകുന്നു എന്നെ തോൽപ്പിക്കാൻ വളരെ കാലമായി വിക്രമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം പക്ഷേ അതിനുള്ള ധൈര്യമില്ലായിരുന്നു മാത്രം श्रीधरों अक्रमिक नि अच्छन अम्म इले चिंती नायपड़ी पणंको
ഓമനെ രക്ഷപ്പെടുന്നതിനേക്കാൾ അവൾ മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചോ അവിടെ കൊണ്ട് കൊടുത്തേക്ക്. തിരിച്ചു കൊടുക്കാവുന്നിടത്തുനല്ല ഇത് വാങ്ങിയത്. എങ്കിൽ ഈ പണവും അതുണ്ടാക്കിയവനും ഇനി ഈ വീട്ടിൽ കാണാൻ പാടില്ല. കണക്കു പുറത്ത്. പരമുള്ളയുടെ മകൾ പനി പിടിച്ച് ചത്തുപോയാൽ പരമുള്ളക്കേ ദുഃഖമുള്ളൂ. തെമ്മാടികൾ കൊന്നുകളഞ്ഞ രാജവർമ്മ സാറിന്റെ മകൻ തെമ്മാടിയായി പോയാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കയില്ല. ഈ പണവുമായിട്ട് കണക്കു പുറത്ത്. ഇറങ്ങുന്നു അമ്മാവ. ഈ കുടിലിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ഞാൻ ചെയ്തത്. ഈ പണം സ്വീകരിക്കാൻ പ്രയാസമാണെങ്കിൽ തീയിലിട്ട് കരിച്ചു കളയും. അതിനോടൊപ്പം എന്റെ ഹൃദയത്തിന്റെ നല്ലൊരു ഓഹരിയും ഉണ്ടായിരിക്കും. എന്റെ ഓമനയുടെ ശവദാഹത്തിന് പോലും ഈ പണം വേണ്ട. ഇത് തീരുമാനമാണോ? അതെ. പശ്ചാത്തപിക്കാൻ ഇടവരരുത്. ഒരിക്കലുമില്ല. രേവതി, നമുക്ക് പോകാം. അവളെ എവിടെ കൊണ്ടുപോകുന്നു? ഞാൻ കാരണം അമ്മാവൻ ചിത്തപ്പേരുണ്ടായെന്നാണ് അമ്മാവൻ പറയുന്നത്. എന്റെ അനുജത്തി മൂലം അമ്മാവൻ ചിത്തപ്പേരുണ്ടാകരുത്. വരൂ, നമുക്ക് പോകാം. ദേവതി, നിനക്ക് അമ്മാവന് വേണോ ചേട്ടന് വേണോ തീരുമാനിക്കൂ. പോയിട്ട് വാമോൾ. നിന്റെ സ്വന്തം ചേട്ടനാണ് വിളിച്ചത്. ഞാൻ നിങ്ങളുടെ ആരുമല്ല. പോ. അമ്മാവ, ആട്ടും തോലിട്ട് ചെന്നായ്ക്കളെ ജീവിക്കണമെങ്കിൽ ആട്ടുംകുട്ടികളും ചെന്നായുടെ തോലിടണം. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ഹൃദയത്തിലെന്നും അമ്മാവൻ ഉണ്ടായിരിക്കും. വരൂ. രേവതി ഇന്ന് വരെ എന്നെ പിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്റെ എല്ലാം എല്ലാം ഇവളാണ്. അവക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ ഹോസ്റ്റൽ സ്വന്തം ഇടുപോലെ കരുതിയാൽ മതി. ഇവിടെ താമസിക്കുന്ന കുട്ടികളെയൊക്കെ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഞാൻ കരുതുന്നത്. രേവതി, ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ ഇത് നാട്ടുംപുറമല്ല, നഗരമാണ്. എല്ലാം സൂക്ഷിക്കേണ്ടത് നീയാണ്. ചേട്ടൻ എന്നും വരുമോ? വിഷമിക്കാതെ. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും മാപ്പിനോട് പറഞ്ഞാൽ മതി. പിന്നെ കൂടെ കൂടെ ഞാൻ നിന്നെ വന്ന് കണ്ടുകൊള്ളാം. ഇത് കൈവച്ചുള്ളൂ. അപ്പോൾ മാറ്റൻ, ഞാൻ വരട്ടെ.